welcome to Aamis Fam. 8th standard in English, Marvellous Travel chapter we video discuss. This chapter is കുറച്ച് ലൈൻസ് ഉള്ള ഒരു പോയം അതുപോലെ നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Marvellous Travel. അതിന്റെ മീനിംഗ് എന്താണ്? Marvellous means വിസ്മയം അല്ലെങ്കിൽ ആശ്ചര്യം അത്ഭുതം. ഇതെല്ലാം marvellous എന്ന് പറഞ്ഞുള്ള ഒരു വേർഡിന്റെ മീനിംഗ് ആണ്. Travel നമുക്കറിയാം യാത്ര. Traveling is a way of getting to know the world, finding out new people and learning about their lives. Here, the poet shares his views on travel. Traveling il namukkariyam orubaad sthalangal nammal kaanum, orubaad aalkare patti nammal ariyum, adu mathralla orubaad aalkarude jeevithangal namukku manasilavum. Appo adu pole poet endana travel kondu yatra kondu uddeshikkunnu aa kaaryangalana idile share cheyyunnathu. I travel with my eyes, watching those silently cry, asking themselves the question why someone left them without saying goodbye. Appo idile namukkariyam idilum rhyming words okke varunundu. Cry, why ennokke parayunna oru rhyming words aanu. Appo adokke ningal note cheyanam. I travel with my eyes, njan ende kannukal kondana yatra cheyyunnathu allengil sanjarikkunnathu. Watching those silently cry, silently cry ennu parayundu aarum kaanade aa karayunnathu njanadu note cheyyunnundu, watch cheyyunnundu, kaanunnundu. Asking themselves the question why, അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്. Question why എന്ന് പറഞ്ഞാൽ അതാണ് മീനിങ്. Someone left them without saying goodbye. അപ്പോൾ അവരെന്താ പറയുന്നത്, അവരെ ഒരു ഗുഡ് ബൈ പോലും പറയാതെ ആൾക്കാർ അവരിൽ നിന്നും ലെഫ്റ്റായി അകന്നു പോയി അല്ലെങ്കിൽ അവരെ വിട്ടുപോയി. നമുക്കറിയാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മരങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് പക്ഷികൾ ഒരുപാട് ആൾക്കാർ വരെ നമ്മൾ കാണുന്നുണ്ട്. ഇവരോടെല്ലാവരോടും നമ്മൾ കാണുന്നു. ഇപ്പം നമ്മളൊരു കടയിൽ നിന്നൊരു സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ ആ സാധനം മേടിക്കുന്നു പോകുന്നു, അങ്ങനെയാണല്ലോ. നമ്മളൊരു ഗുഡ് ബൈ പോലും അവിടെ പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോ സ്ഥലങ്ങളിൽ പോയ ഓരോ മരങ്ങളായാലും ഓരോ ജീവജാലങ്ങളുടെയും ഫീലിങ്സ് ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിന് ആ സൈലൻ്റ് ആയിട്ടുള്ള ക്രൈ, ആ ഒരു നിശബ്ദമായിട്ടുള്ള കരച്ചിലിൻ്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലായി. ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. പിന്നെ എന്താ പറയണത്? ആരാ പറയുന്നത്? പോയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ചിന്തകളെ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യും, സഞ്ചരിക്കുന്നു. ഐ ട്രാവൽ വിത്ത് മൈ പെൻ. ഞാൻ എൻ്റെ പെന്ന് ഉപയോഗിച്ചും ട്രാവൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? ചിന്തകളെ കൊണ്ട്. തോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കാണുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ ആലോചിക്കുക. ഇനി ഐ ട്രാവൽ വിത്ത് മൈ പെൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് എഴുതി വയ്ക്കാം. ഇപ്പോൾ ഇദ്ദേഹം ഈ ഒരു പോയം എഴുതുന്ന പോലെ ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വുമൺ ആൻഡ് മെൻ. എന്തിനാണ് പെൻ വെച്ചിട്ട് ആളിങ്ങനെ സഞ്ചരിക്കുന്നത്, പെന്നും കൂടെ കൊണ്ടുപോകുന്നത്? ഓരോ കുട്ടികളെയും ഓരോ സ്ത്രീകളെയും ഓരോ പുരുഷന്മാരെയും പറ്റി എഴുതുവാൻ. മനസ്സിലായല്ലോ. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്. ഞാൻ എൻ്റെ ശബ്ദം കൊണ്ട് സഞ്ചരിക്കുന്നു. ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ്. ഞാൻ എൻ്റെ പ്രതീക്ഷകളും കൂടെ കൂട്ടി സഞ്ചരിക്കുന്നു. That something new would spring into my horoscope. Horoscope എന്ന് പറഞ്ഞാൽ ജാതകം, spring into എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ പ്രതീക്ഷകളും എൻ്റെ ശബ്ദങ്ങളും കൊണ്ടിട്ട് ഞാൻ സഞ്ചരിക്കുകയാണ്. എന്തിനാണ്? പെട്ടെന്ന് എന്തെങ്കിലും എൻ്റെ ജാതകത്തിൽ പ്രത്യക്ഷപ്പെടുമോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയതായിട്ട് എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എന്നാണ് ഈ ജാതകം എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. Whether in Asia, America or Europe, there will always be something interesting to scope. ഏഷ്യയിലായാലും അമേരിക്കയിലായാലും യൂറോപ്പിലായാലും എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കുള്ള വക ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും. There will always be something interesting to scope. I travel to many different places. ഞാൻ ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. മിക്സ് വിത്ത് മെനി റേസസ്. റേസസ് എന്ന് പറഞ്ഞാൽ വർഗ്ഗക്കാർ, പല വർഗ്ഗക്കാർ, പല ജാതിക്കാർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് വർഗ്ഗക്കാരുടെ ഇടയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ടൈപ്സ് മാൻ ബൈ ദെയർ ഫേസസ്. ഗോത്രവർഗ്ഗക്കാരുടെ അവരുടെ മുഖം നോക്കി ഞാൻ മീൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഫോറിനേഴ്സിനെ നമുക്ക് കണ്ടറിയാം, അവരുടെ ഹെയർ അവരുടെ സ്കിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ട്രൈബ്സ് മാൻ, ഗോത്രവർഗ്ഗക്കാരെ കണ്ടാലും നമുക്ക് തിരിച്ചറിയും. ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ്. അതിലെ കുഞ്ഞു കുട്ടികളെ എങ്ങനെ തിരിച്ചറിയും? അവരുടെ വേഷങ്ങൾ കണ്ടിട്ട്, ലൈസേഴ്സ് എന്ന് പറഞ്ഞ വേഷങ്ങൾ കണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഐ ട്രാവൽ വിത്തൗട്ട് മണി. പണമില്ലാതെയും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമണി. അതുകൊണ്ട് എൻ്റെ കുറച്ച് തെളിവുകൾ നിങ്ങളൊന്ന് കേൾക്കുക എന്ന് പറയാം. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ അഗ്ലി. നല്ലതും പൊട്ടയും അതുപോലെ തന്നെ വൃത്തികെട്ട എന്നൊരു മീനിങ് ആണ് അഗ്ലി എന്ന് പറയുന്നത്. every experience is worth life's journey. Worth ennu parna elladum ella experienceum ella anubavangalum moolyamullathu worth ennu parna moolyam vilayulladana nammade ee oru life inde jeevithathinte journey ee oru yaatrayile ee jeevithathinte yaatrayile ella anubavangalum namukku moolyamulladana. For I will always be marveled. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഭയങ്കര വിസ്മയിച്ച് അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. Whenever I travel, ഞാൻ എപ്പോഴൊക്കെ സഞ്ചരിച്ചാലും. അപ്പോൾ എന്താ പറയണത്, നമുക്കൊരു യാത്രയിലെ എത്രയോ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നു, എത്രയോ സ്ഥലങ്ങളെ നമ്മൾ കാണുന്നു, അതുമാത്രമല്ല അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ യാത്രയിലെ എല്ലാ അനുഭവങ്ങളും മൂല്യമുള്ളതാണ് എന്ന് ഇവിടെ കവി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ട്രാവൽ, യാത്ര ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പഠിക്കാമെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലായി. അതുകൂടാതെ തന്നെ ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, പല ആൾക്കാരും പല സ്ഥലങ്ങളോടും നമ്മളൊരു ഗുഡ് ബൈ പറയാതെയാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കും അവിടെയുള്ള ഓരോ വസ്തുക്കൾക്ക് വരെ അവർക്ക് ഒരു വിഷമം ഉണ്ടാവും, അവരുടെ സൈലൻറ്റ് ക്രൈയും ഉണ്ടാവും. കാരണം എന്താ, വന്നു അവരെ കണ്ടു അവരോട് മിങ്കിൾ ചെയ്തു, പക്ഷെ ഒരു ഗുഡ് ബൈ പോലും പറയാതെ നമ്മൾ അവിടുന്ന് പോകുന്നുണ്ട്. യാത്രയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്കപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why does the poet say that he traveled with his eyes and thought? എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ടും എൻ്റെ ചിന്തകൾ കൊണ്ടുമാണെന്ന്? The poet keenly observe and explore everything that comes along and enjoys them. അപ്പോൾ എന്തൊക്കെയാണോ ആ യാത്രയിൽ ഉണ്ടാവുന്നത്, ആ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്നത്, അതെല്ലാം keenly observe ചെയ്യും, പിന്നെ സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങളെയും ഒബ്സേർവ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്, അതൊക്കെ അനുഭവിക്കാറുണ്ട്. എക്സ്പ്ലോർ ചെയ്യാത്ത പറഞ്ഞാൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഐ ട്രാവൽ വിത്ത് മൈ പെൻ? എന്താണ് നമ്മുടെ കവി ഐ ട്രാവൽ വിത്ത് മൈ പെൻ, ഞാൻ എൻ്റെ പേന കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, പേനയും കൂടെ കൂട്ടിയിട്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക, നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ. ഹി റെക്കോർഡ് ഹിസ് ട്രാവൽ എക്സ്പീരിയൻസ് ടു റൈറ്റ് ട്രാവലോഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സഞ്ചരിക്കുന്ന ഈ യാത്രയിലുള്ള ഓരോ അനുഭവങ്ങളും എഴുതാൻ വേണ്ടിയിട്ടാണ് ആൾ അങ്ങനെ ഒരു ലൈൻ പറഞ്ഞത്. എന്തിനാണ്? ടു റൈറ്റ് ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണങ്ങൾ. ആൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ഈ യാത്രാ വിവരണത്തിലെ ആൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് വെക്കാനാണ്. ചെറുതായിട്ട് കോൾഡും കഫൊക്കെ ഉള്ളതുകൊണ്ടാണ് അധികം അങ്ങനെ വോയിസ് അധികം നിങ്ങൾക്ക് കേൾക്കാത്തതും അടഞ്ഞ ശബ്ദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു വേർഡ്സ് എന്തെങ്കിലും ആണെങ്കിൽ ഞാനതൊന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ മനസ്സിലാവുന്നില്ലെങ്കിൽ അതും നിങ്ങൾ ഡെഫിനറ്റ്ലി എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ ഒരുപാട് പേരുടെ കമൻസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം അത് നോക്കിയിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കമൻറ്റ് ചെയ്യേണ്ട. അപ്പം ഞാൻ കുറേ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കും, കുറേ കാര്യത്തിനൊന്നും കമൻസിന് റിപ്ലൈ കൊടുക്കുന്നില്ല, പക്ഷേ എല്ലാവരുടെ കമൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ടെലിഗ്രാമിലെ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, കൺഫേം ആയിട്ടില്ല. എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിലെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാമല്ലോ, അതിനായിട്ടാണ്. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. That something new would spring into my horoscope. What does this line mean? നമ്മൾ പറഞ്ഞു പെട്ടെന്ന് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജാതകത്തിൽ പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു. ജാതകത്തിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ അതൊക്കെ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് ആണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ ലൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? This line means that the poet hoped to have new experience that would change his life. പുതിയ കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ വരും എന്ന് പറയുന്നത് എന്താണ്? ടു ഹാവ് ന്യൂ എക്സ്പീരിയൻസ് ദാറ്റ് വുഡ് ചേഞ്ച് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന പുതിയ അനുഭവങ്ങൾ വരുമെന്ന് ആൾ ഹോപ്പ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. Fourth question, who are the different types of people the poet meet during his journey? അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന പുതിയ ആൾക്കാരെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ചിൽഡ്രൻസ്, കുട്ടികളുണ്ട്, വുമൺ, സ്ത്രീകളുണ്ട്, മെൻ, പുരുഷന്മാരുണ്ട്, ട്രൈബ്സ് മെൻ, ഗോത്രവർഗ്ഗക്കാരുണ്ട്, ആൻഡ് ലിറ്റിൽ ഗേൾസ്, ചെറിയ കുട്ടികളുണ്ട്. നമ്മൾ പറഞ്ഞോലോ അതിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഗോത്രവർഗ്ഗക്കാരെ കാണുന്നുണ്ട്, അതുപോലെ പല വേഷങ്ങളിലുള്ള കുട്ടികളെ കാണുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ് ജേർണി. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ്? ജീവിതം എന്ന യാത്രയിലെ ഓരോ അനുഭവങ്ങളും മൂല്യം നിറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? ലൈഫ് ഈസ് എ ജേർണി ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്ര തന്നെയാണ്, ജനിച്ച അന്ന് തൊട്ട് മരണം വരെയുള്ളത്. ദ ജേർണി ഓഫ് ദ ഓഫേഴ്സ് എ മിക്സ്ചർ ഓഫ് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് which is true about traveling too. ആ ഒരു ജേണിയിൽ, ജീവിതം എന്ന യാത്രയിൽ നല്ലതും പൊട്ടയായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. which is true about traveling too. ഇതുപോലെ തന്നെയാണ് ട്രാവലിങ്ങിലും, നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഉണ്ടാവുക. നമുക്കൊരു ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം സുഖകരമായിട്ടിരിക്കില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ അതിലുണ്ടാവും. such experience may help the individual in facing the challenges that life throws to him. ഇങ്ങനെ നമ്മൾ നല്ലതും പൊട്ടയായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുമ്പോൾ ജീവിതം നമുക്ക് എന്തൊക്കെ വെല്ലുവിളികൾ തന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ ഇത്രയും പറയുന്നുള്ളൂ. നമ്മുടെ ജീവിതം എന്ന യാത്രയിലെ ഓരോ അനുഭവങ്ങളും നമുക്ക് മൂല്യം നിറഞ്ഞതാണ്. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞ കാര്യം എന്താ? ജീവിതം എന്ന് പറയുന്നത് ഒരു ജേണി, ഒരു യാത്ര തന്നെയാണ്. ജീവിതത്തിൻ്റെ ആ ഒരു തുടക്കം മുതൽ, ജനനം മുതൽ മരണം വരെ അതൊരു യാത്രയാണ്. അതിൽ നല്ല കാര്യങ്ങളും പൊട്ട കാര്യങ്ങളും ഉണ്ടാവും. അത് ഒരു ട്രാവലിങ്ങിൽ നമ്മൾ എങ്ങനെയാണോ നല്ല കാര്യങ്ങളും പൊട്ട കാര്യങ്ങളും എടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ പറയുന്നത് എന്താ? ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ്? ജീവിതം നമ്മുടെ നേർക്ക് ഓരോ വെല്ലുവിളികളും തരുമ്പോൾ ഓരോ ആൾക്കാർക്കും അതിനൊക്കെ അതിജീവിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി അടുത്തത് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. സോ വാച്ച് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് എന്തായാലും വാച്ച് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ എന്തായാലും പഠിക്കണം. അതിലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ അതിന് തൊട്ട് മുൻപായിട്ട് കഴിഞ്ഞ വർഷത്തെ, അതിൻ്റെ മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു.